പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകൾ നിലവിലുള്ള ലിസ്റ്റുകളില് താൽക്കാലികമായി പിൻവാതിൽ വഴി ആളുകളെ നിയമിക്കുകയാണ്. ഇനി പി എസ് സിയുടെ കാര്യം പറഞ്ഞാൽ അങ്ങ് പറഞ്ഞല്ലോ, ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്തുണ്ടായി, അതിനകത്ത് രണ്ട് എസ് എഫ് ഐക്കാർ പ്രതി ആയില്ലായിരുന്നെങ്കിൽ ഒന്നാം റാങ്ക് ഒരു എസ് എഫ് ഐ ക്രിമിനലിന് കിട്ടിയത് പുറത്തുവരുമായിരുന്നോ? പി എസ് സിയുടെ വിശ്വാസ്യത പോലും തകർക്കുന്ന നടപടികളല്ലേ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് സർ? അതുകൊണ്ട് ഇവിടെ ഇന്ന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഉണ്ട്, മലയാള മനോരമ പത്രം, അങ്ങ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടു. നിഷയുടെ ചോദ്യം മുഴങ്ങുന്നു. നിഷ എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഉദ്യോഗാർത്ഥി, എന്റെ സ്വപ്നങ്ങൾ തകർത്തിട്ട് എന്ത് നേടി എന്ന് ആ വിദ്യാർത്ഥി ചോദിച്ചു. സർ ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം, രണ്ട് മന്ത്രി 13 മിനിറ്റ് എടുത്തു, ഞാൻ അത്ര എടുക്കുന്നില്ല. ഞാൻ ഇവിടെ മന്ത്രി പറഞ്ഞു കൃത്യമായി ചെയ്തു. സാറ് അവർ 28-ാം തീയതി ആ ഓഫീസിൽ പോയിട്ട് ഈ ബിനുരാജ് എന്ന് പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് ഇറാങ്ങിന്റെ കാലാവധി തീരാൻ പോവുകയാണ്, ഇത് അയക്കണമെന്ന് പറഞ്ഞു. സാർ 28-ാം തീയതി അയക്കാമായിരുന്നു. 30-ാം തീയതി രാവിലെ മുതൽ തുറന്നിരുന്ന ഒരു ഓഫീസിൽ അർദ്ധരാത്രിയിൽ അയാളെ വീട്ടിൽ കൊണ്ടുപോയി 11:36 കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കണം സാർ? രാവിലെ മുതൽ ആ ഓഫീസ് തുറന്നിരിക്കുകയല്ലേ? അതിന് അപ്പോ മന്ത്രി പറഞ്ഞ രണ്ടാമത്തെ കാര്യം, 21-ാം തീയതിയിലാണ് സമരം നടന്നത്. മനോരമ 18-ാം തീയതി ആ ഉദ്യോഗാർത്ഥി ഈ ആവശ്യം ഉന്നയിച്ച് നടത്തുന്ന സമരങ്ങളിൽ പങ്കെടുത്തതിന് ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സാർ അപ്പോ ഈ ഉദ്യോഗാർത്ഥിയോട് ഈ ഉദ്യോഗസ്ഥൻ പ്രതികാര മനോഭാവത്തോടുകൂടി കാണാൻ ചെന്നപ്പോൾ സംസാരിച്ചു എന്ന് ഉദ്യോഗാർത്ഥി പറഞ്ഞിട്ടുണ്ട്. സാർ അപ്പൊ അതുകൊണ്ട് പി എസ് സി സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് പ്രതികാരം ചെയ്യുകയാണ്. പിന്നെ അവർ സമരം ചെയ്തിട്ടും ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നത്, 2-ാം തവണ മോദി ജയിച്ചായിരുന്നു, 2-ാം തവണ ജയിച്ചതല്ല മികവിന്റെ അംഗീകാരമാണ്. ഇവിടെ പറഞ്ഞാൽ അവിടെ ഈ മികവിന്റെ അംഗീകാരം കൊണ്ട് ജയിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരും. സാർ അതുകൊണ്ട് ഇവിടെ അയോഗ്യരായ ആജ്ഞാനുവർത്തികളെ താക്കോൽ സ്ഥാനത്തിരുത്തി അവർ വഴി കൂടുതൽ അയോഗ്യരെ അതാത് വകുപ്പുകളിൽ നിയമിക്കാൻ ചുമതലപ്പെടുത്തുന്ന ഒരു പിൻവാതിൽ സർക്കാരാണ് സാർ കേരളം ഭരിക്കുന്നത്. പട്ടിപിടുത്തക്കാർ മുതൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വരെ ജില്ലാ സെക്രട്ടറിയുടെ കത്തുകൊണ്ട് നിയമനം നേടുന്ന ഈ നാണം കെട്ട കാലം കേരള ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും കുപ്രസിദ്ധമായ ഭരണ മാതൃകയായി വരും കാലങ്ങളിൽ എഴുതപ്പെടും. ഇത്തരം നിയമനങ്ങൾ വഴി നികുതി പണം കൊണ്ട് പാർട്ടിക്കാരെ തീറ്റിപ്പോറ്റുകയാണ്. യോഗ്യതയില്ലാത്തവർ ഓരോ തൊഴിലിലും കയറിപ്പറ്റി നമ്മുടെ വ്യവസ്ഥയുടെ കാര്യക്ഷമതയെ പ്രതിസന്ധിയിലാക്കുകയും നമ്മുടെ ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന അവസര സമത്വത്തെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഈ ഇത്തിൽ കണ്ണി സംവിധാനം ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ചെലവിലാണ് സാർ നടക്കുന്നത്. സാർ അതുകൊണ്ട് കേരളത്തിലെ ഭരണ പാർട്ടി ജനങ്ങളെ വ്യവസ്ഥാപിതമായി കൊള്ളയടിക്കുന്ന ഒരു രീതിയായി കൂടി ഇതിനെ കാണേണ്ടി വരും സാർ. സാർ അതുകൊണ്ട് ഇവിടെ ഭരണക്കാർ വെല്ലുവിളിക്കുകയാണ്, ഞങ്ങൾക്ക് 2-ാമതും ഭരണം കിട്ടി, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, ഞങ്ങൾ പി എസ് സികളെ നോക്കുകൂത്തിയാക്കും, ഞങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ അപ്രസക്തമാക്കും, നിയമങ്ങൾ കാറ്റിൽ പുറത്തും. സാർ ഈ സർക്കാരിനോട് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ കേരളത്തിലെ ചെറുപ്പക്കാരോട് പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധത്തിൽ നിന്നും പിന്മാറണം. നിങ്ങളുടെ പാർട്ടിക്കാരെ ഇഷ്ടത്തിന് നിയമിക്കാൻ ജനങ്ങളുടെ നികുതി പണം പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് അവർക്ക് ശമ്പളമായി നൽകാനുള്ള ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണം. ആ രൂപത്തിൽ ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ, ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്ക ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.